മംഗലാപുരം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുക എന്ന ആവശ്യമുയർത്തി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ദേശീയപാതയിൽ ചെമ്പകമംഗലത്ത് സമരം നടത്തി. മംഗലാപുരം ഏരിയ പ്രസിഡന്റ് സിദ്ധൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാമല്ലോ, ജീവിതം മുഴുവൻ ഇതിനായിട്ട് മാറ്റിവെച്ചുകൊണ്ട് കടകൾ വാടകയ്ക്കെടുത്ത് ഭീമമായ തുക ഡെപ്പോസിറ്റും വാടകയും കൊടുത്ത് വാടക കച്ചവടം നടത്തി വരുന്ന വ്യാപാരികളെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പൊക്കോ കൈയും വീശി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ പൊരുൾ എന്തുമാത്രം വലുതാണ് എന്ന്. അവരുടെ കുടുംബം വഴിയാധാരമാവുകയാണ്. മറ്റൊന്ന് ഒരു ജോലിയും ചെയ്യാൻ ഈ കച്ചവടക്കാർക്ക് അറിയില്ല, കച്ചവടം മാത്രമേ അറിയൂ. അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് ഇതിൽ നിന്നും ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം അധോഗതിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതി സർക്കാരിനോട് പല പ്രാവശ്യം നിവേദന രൂപേണയും അല്ലാതെയും മുഖ്യമന്ത്രിയുമായിട്ട് വരെ നമ്മൾ ചർച്ച നടത്തി. അദ്ദേഹവും അന്ന് സമ്മതിച്ചിരുന്നതാണ്, നോക്കാം ശ്രമിക്കാം. നമ്മളെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരു പാഴ്വാക്ക് പറയില്ലല്ലോ, ശ്രമിക്കാം അതിന് നോക്കാം പരിഗണിക്കാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഒരു സന്തോഷമായിരുന്നു എന്തെങ്കിലും നടക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെയായും ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, പല ഭാഗങ്ങളിലും ഇത് ഒഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയായാൽ ഒരു കാരണവശാലും നമുക്ക് ഇത് അംഗീകരിച്ചു കൊടുക്കാനൊക്കില്ല. മാത്രമല്ല ഒരു പുതിയ ഒരു ഒരു ഡിമാൻഡല്ല ഇത്. ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ട കച്ചവടക്കാർ സ്റ്റേറ്റോ സെൻട്രലോ എന്തല്ലോ അറിയണോ? ഒന്നും വേണ്ടല്ലോ, അവർക്ക് ജീവിക്കാൻ മതിയായ നഷ്ടപരിഹാരം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം ഞങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടതാണ്. അത് അവർ പരിശോധിച്ച് നിയമ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ ഒഴികഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥയിലേക്കാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഔപചാരികമായി ധർണാസമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്ന സംസ്കാരം. ചെമ്പകമംഗലം യൂണിറ്റ് സെക്രട്ടറി ലാലുമോൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമരത്തിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ് എന്നുള്ളതാണ് പൊതുസമൂഹം വരെ അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് സർക്കാരിൽ നിന്നോ മറ്റൊരു സ്ഥലത്തു നിന്നും ഒരു ആനുകൂല്യവും കോമ്പൻസേഷനും കൊടുക്കുന്നില്ല. 10, 20, 25 വർഷം ഇരുന്ന് കച്ചവടം ചെയ്ത കച്ചവടക്കാർ വെറും കൈയോടെ അവരുടെ ജീവിതമാർഗം അവസാനിച്ച് അവർക്ക് ഒട്ടേറെ ബാധ്യതകളുണ്ട് ഓരോ കച്ചവടക്കാർക്കും. പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരി കാലത്ത് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അതും മാസങ്ങളോളം അടഞ്ഞുകിടന്ന ഒരു സംഭവമുണ്ട്. ഈ സമയത്ത് ഇതിനകത്ത് വലിയൊരു അനീതി എന്ന് പറയുന്നത് സർക്കാർ ഏറ്റെടുത്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ച ഭൂമി 3D നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് ആ ഭൂമി നഷ്ടപ്പെടുകയാണ്. ആ ഭൂമിയിലിരിക്കുന്ന കടക്കാരിൽ നിന്ന് വരെ ആ കെട്ടിട ഉടമ പൈസ വാങ്ങിക്കുന്നു. അവരുടെ അക്കൗണ്ടിൽ പൈസ വന്നു കഴിഞ്ഞ് പല കെട്ടിട ഉടമകളും ഇപ്പോഴും വ്യാപാരികളിൽ നിന്ന് മുടങ്ങാതെ വാടക വാങ്ങിക്കുന്നു. ഇതൊരു തികച്ചും അനീതിയാണ്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ സമരം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭാരത് വിഷൻ, മംഗലാപുരം.